ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഗവർണർക്ക് ഉപദേശങ്ങൾ നൽകുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനും സേവ് സർവകലാശാല ഫോറം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന സംഘമാണ്. കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് കേരള സർവകലാശാലയിൽ നിരവധി അനധികൃത നിയമനങ്ങളും അഴിമതിയും നടത്തി നടപടി നേരിട്ടവരാണ് ഈ അവിശുദ്ധ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്. കെ ടി യുവിൽ ആരെ ചുമതലയേൽപ്പിക്കണമെന്നതിലുൾപ്പെടെ ഇവരുടെ നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചത്. രാജ്ഭവനിലെ ഔദ്യോഗിക ഉദ്യോഗസ്ഥ സംഘവും നിയമോപദേശകരും തിരിച്ചടി കിട്ടുമെന്ന് മുന്നറിയിപ്പ് നൽകിയ തീരുമാനങ്ങളിലും ഇവരുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിച്ചത്. കേരള വി സിയെ തെരഞ്ഞെടുക്കാനുള്ള രണ്ടംഗ സെർച്ച് കമ്മിറ്റി അടക്കം നിയമപരമായ പിൻബലമില്ലാത്ത ഗവർണറുടെ നടപടിയെല്ലാം രാജ്ഭവനിൽ നിത്യസന്ദർശകരായ ഇവർ വഴിയുള്ളതാണ്. വടക്കേ ഇന്ത്യയിൽ അടക്കം പരസ്യം നൽകി കേരളത്തിലേക്ക് വി സിമാരെ കൊണ്ടുവരണമെന്ന ഉപദേശവും ഇവർ നൽകിയിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ മഹാനികണ്ടു, സയൻസ് പാർക്കിന് ഭൂമി നൽകിയത് എന്നിവയ്ക്കെതിരെ ഇവർ പരാതി നൽകിയിരുന്നു. കലാമണ്ഡലം വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വി സിയെ വിളിച്ചു വരുത്താൻ ഗവർണർ ശ്രമിച്ചു. പക്ഷേ വി സി പോയില്ല. എൽ ഡി എഫ് നേതാക്കളുടെ ബന്ധുക്കൾ എവിടെയെങ്കിലും നിയമപരമായി ജോലി നേടിയാലും അവർക്കെതിരെ വ്യാജ പരാതികൾ നൽകി കേസെടുപ്പിക്കലും ഈ സംഘത്തിൻ്റെ ഹോബിയാണ്. ഈ സംഘത്തിൻ്റെ പിടിയിൽ നിന്നും ഗവർണർ എന്ന് പുറത്തു വരുമോ അന്ന് മാത്രമേ സ്വയബുദ്ധിയോടുകൂടി ഭരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇവരുടെ വലയിൽ കിടന്ന് ചീഞ്ഞു നാറും. കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ രക്ഷിക്കാൻ നിയമവും കാണില്ല.